നമസ്കാരം. സാമ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കുറച്ച് റംബുട്ടാൻ്റെ കൂടെയാണ്. റംബുട്ടാൻ നമ്മുടെ നാട്ടിൽ പിടിക്കുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ സംശയിക്കേണ്ട, റംബുട്ടാൻ നമ്മുടെ കടൽപ്പുറം മണ്ണിലും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് വരാം. ആദ്യം റംബുട്ടാൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. ഇത് പാകമായിക്കൊണ്ടിരിക്കുന്ന റംബുട്ടാനാണ്, കളർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഫലമാണ് റംബുട്ടാൻ. പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കേരളത്തിൻ്റെ മാർക്കറ്റുകളിൽ ഇത് ധാരാളമായിട്ട് ലഭിക്കുന്നത്. ഇത് ഇതിൻ്റെ ഒരു സീസൺ ടൈമാണ്. നമുക്ക് ഇവൻ കേരളത്തിൻ്റെ കിഴക്കൻ മേഖല ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു വിദേശിയാണ്. മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ധാരാളമായിട്ട് ഇത് കണ്ടുവരുന്നത്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് മലായദ്വീപ സമൂഹങ്ങളാണ്. റംബൂട്ടാൻ എന്ന പേര് ഇതിന് ലഭിക്കാനുള്ള കാരണം റംബൂട്ട് എന്ന മലായി വാക്കിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേര് ഇതിന് ലഭിച്ചത്. അതായത് റംബൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം റോമൻ നിബിഡം എന്നാണ്. അപ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ പുറന്തോടിൽ മുള്ളുകൾ പോലെ, മുള്ളല്ല സോഫ്റ്റായിട്ട് രോമങ്ങൾ പോലെയുള്ള ഒരുപാട് നാരുപടലങ്ങൾ ഇതിൻ്റെ പുറന്തോടിൽ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു അർത്ഥമുള്ളത് കൊണ്ടാണ് ഇതിന് റംബൂട്ടാൻ എന്നൊരു പേര് ലഭിച്ചത്. അതേപോലെ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രുചിയാണ്, ഒരുപാട് ഗുണങ്ങളുമുണ്ട്. നല്ല ഔഷധ ഗുണങ്ങളാണ്, ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫലമാണ് റംബൂട്ടാൻ. അതായത് 100 ഗ്രാം റംബൂട്ടാനിൽ 40 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ തന്നെ കോപ്പർ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുവാനും അതുപോലെ എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ പനി, ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾ വരാതിരിക്കാനും റംബൂട്ടാൻ കഴിക്കുന്നത് കൊണ്ട് ഗുണകരമാണ്. അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷക വസ്തു ആണ്. അതായത് ഇതിന് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സൗന്ദര്യം കൂടുതൽ കാലത്തേക്ക് നിലനിർത്താനായിട്ട് റംബൂട്ടാനെ കഴിവുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ അങ്ങനെയാണ്. അതേപോലെ തന്നെ മുടികൊഴിച്ചിൽ ധാരാളമായിട്ട് കുറയ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. അതുകൊണ്ട് റംബൂട്ടാൻ കൂടുതൽ കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ തലയിൽ നിന്ന് നന്നായിട്ട് മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുടി പോണെങ്കിൽ പോയിക്കോട്ടെ, എന്തായാലും റംബൂട്ടാൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണ്. ഇത് ഭയങ്കര അട്രാക്റ്റീവാണ്, നമുക്ക് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഈ ഒരു അട്രാക്ഷനും ഭംഗിയും പലപ്പോഴും പല അപകടങ്ങളും വരുത്തി വച്ചിട്ടുണ്ട്. നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് കുഞ്ഞുകുട്ടികൾ റംബൂട്ടാൻ കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേക്കും മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ നല്ല ശ്രദ്ധയിൽ തന്നെ റംബൂട്ടാൻ കൊടുക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അങ്കമാലിയിലുള്ള നൈപുണ്യ സ്കൂളിലെ റംബൂട്ടാൻ മരമാണ്. അപ്പോൾ ഇവിടെ ഒരു വർക്കുമായിട്ട് വന്നപ്പോഴാണ് റംബൂട്ടാൻ കണ്ടത്. അപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ള റംബൂട്ടാനുമായിട്ട് ഇതൊന്ന് താരതമ്യ പഠനം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു, ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ റംബൂട്ടാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലായത്. ഇവിടെ നേരെ കാണുന്ന ഈ നേരത്തെ ഒരു കമ്പ് പോലെ അങ്ങുമ്പോഴേക്ക് ഏകദേശം ഒരു 10 അടി 12 അടി ഹൈറ്റിൽ വരെ വളർന്നിട്ടുണ്ട്, വണ്ണം വെക്കുന്നില്ല. പക്ഷേ നമ്മൾ അവിടെ കണ്ടതുപോലെ ഒരുപാട് ശിഖരങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ശിഖരങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഉണക്ക ചാണകം നന്നായിട്ട് വളമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ശിഖരങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളുടെ ഈ കടൽ തീരത്തെ പഞ്ചസാര പോലെയുള്ള മണലിലും ഈ റംബൂട്ടാൻ മരം പിടിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. പക്ഷേ ഫലം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും നമ്മുടെ ഈ കടൽ തീരത്ത് എവിടെയെങ്കിലും ഉണ്ടായി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും നമ്മൾ ഇപ്പോൾ ഇവനെ ഇവരെ രണ്ടുപേരും ഒന്ന് കാര്യമായിട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. ഇവൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. ഒരു 2 വർഷത്തിനുള്ളിൽ ഇതിൽ റംബൂട്ടാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ റംബൂട്ടാൻ മരങ്ങൾ കിട്ടുകയാണെങ്കിൽ, തൈകൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്ത് അല്ലെ എല്ലാ സ്ഥലത്തും വെച്ച് നോക്കുക. തീർച്ചയായിട്ടും ഫലമുണ്ടാകും, പ്രതീക്ഷ ആണല്ലോ എല്ലാത്തിനും വലുത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഇവിടെ നമുക്ക് 2 വർഷങ്ങൾക്ക് ശേഷം റംബൂട്ടാൻ്റെ വീഡിയോയുമായിട്ട് വരാം. അതിനുള്ളിൽ വേറെ വിഷയങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ, താങ്ക് യു.